ജോസ് വിഭാഗത്തിന് രണ്ടില ചിഹ്നം നൽകിയ ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിന് ഒരു മാസത്തേക്കാണ് സ്റ്റേ. വിവരങ്ങളുമായി അഭിലാഷ് ജി നായർ ചേരുകയാണ്. അഭിലാഷ്, ഹൈക്കോടതി ഇടപെടൽ എത്രത്തോളം നിർണായകമാണ്? എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രത്യാഘാതം? ശീതൽ, ജോസ് കെ മാണി വിഭാഗത്തിന് കേരള കോൺഗ്രസ് എം എന്ന പേരും രണ്ടില ചിഹ്നവും, പാർട്ടിയുടെ രണ്ടില ചിഹ്നവും അനുവദിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറക്കിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പി ജെ ജോസഫാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പി ജെ ജോസഫിൻ്റെ ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഒരു മാസത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവ് ഹൈക്കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. പി ജെ ജോസഫിൻ്റെ ഹർജിയിൽ പ്രധാനമായും പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീരുമാനത്തിലേക്ക് എത്തുവാനായി പരിഗണിച്ച കാര്യങ്ങൾ ശരിയായിരുന്നില്ല, ചില വസ്തുതാപരമായ പിശകുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നും ഈ കാര്യങ്ങൾ പരിഗണിക്കുന്നതിൽ ഉണ്ടായി. മാത്രമല്ല, മുൻസിഫ് കോടതിയുടെ അടക്കം ഉത്തരവുണ്ട്. ജോസ് കെ മാണിക്ക് ചെയർമാൻ എന്ന സ്ഥാനത്ത് ഇരുന്ന് പ്രവർത്തിക്കാനുള്ള അധികാരമില്ല എന്നും ചിഹ്നം അനുവദിക്കാൻ അവകാശമില്ല എന്നും ഈ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചില്ല തുടങ്ങിയ വാദങ്ങളാണ് പി ജെ ജോസഫ് ഇന്ന് ഹൈക്കോടതിയിൽ നടത്തിയത്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. പക്ഷേ ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ഈ ഹർജി പരിഗണിച്ചത്. വിശദമായ പ്രാരംഭവാദം ഇതിൽ നടന്നു. അതിനുശേഷമാണ് ഈ ഹർജി ഫയലിൽ സ്വീകരിക്കുവാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. അതുകൊണ്ട് ഒരു മാസത്തേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അടുത്ത മാസം 1-ാം തീയതി ഈ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ഏതായാലും കേരള കോൺഗ്രസിൽ തമ്മിൽ തർക്കം നിൽക്കുമ്പോൾ തൽക്കാലത്തേക്ക് പി ജെ ജോസഫിന് ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വന്നത്.